നടപടിയിലുണ്ട്. ഇതെല്ലാമാണ് പിന്നെ ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും പിന്നെ ഈ 10 ഹോട്ടലുകൾ ഇന്ന് ഇവർ പോയി റെയ്ഡ് ചെയ്തു. HI മാരും JHI മാരും ഹെൽത്ത് ഇൻസ്പെക്ടർമാരും യൂണിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും കൂടെയാണ് അവർ റെയ്ഡിന് പോയത്. അപ്പം 10 ഹോട്ടലുകളിൽ കയറി അതിൽ നിന്ന് 5 ഹോട്ടലുകളിൽ നിന്ന് നമുക്ക് പഴകിയ ഭക്ഷണ സാധനങ്ങൾ, പഴകിയ എണ്ണകൾ, ഇങ്ങനെ ഉപയോഗ ശൂന്യമായ സാധനങ്ങളാണ് നമുക്ക് ഇന്ന് കിട്ടിയത്. അത് തീർച്ചയായിട്ടും അവർ നല്ല ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയും മേലിൽ തുടരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല ഫൈൻ ഈടാക്കിക്കൊണ്ട് കർശന നടപടിയിലേക്ക് പോവുകയും വീണ്ടും റെയ്ഡുകൾ നടത്തുന്നതുമായിരിക്കും. ഇതിനു മുമ്പ് ഇത്തരത്തിൽ ഈ പിടിക്കപ്പെട്ട ഹോട്ടലുകൾ ഇതിനു മുമ്പും പിടിക്കപ്പെട്ടിട്ടുണ്ടോ? പിടിക്കപ്പെട്ട ഹോട്ടലുകളിൽ അധികം നമുക്ക് വീണ്ടും കിട്ടാറില്ല. പിന്നെ ചുരുക്കം ചില ഹോട്ടലുകളിൽ നിന്ന് വീണ്ടും അങ്ങനെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നത്തതിനകത്ത് അങ്ങനെ വീണ്ടും പിടിച്ചിരിക്കുന്ന ഹോട്ടലുകളിൽ നിന്ന് വീണ്ടും ഇന്ന് പിടിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങനെ കയറിയ ഹോട്ടലുകളിൽ തന്നെ സ്ഥിരം കയറുമല്ല, കയറാത്ത ഹോട്ടലുകൾ ഉണ്ടെങ്കിൽ അവിടെയും കൂടെ കയറുക. വലിയ ഹോട്ടലുകൾ കയറിയിട്ട് വേണം നമുക്ക് ചെറിയ ഹോട്ടലുകളോട് പോകാൻ. കാരണം എന്നാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ പിന്നെ ചെറിയ ഹോട്ടലുകാർ കുറയും, വേണ്ട വലിയ ഹോട്ടലുകാരെ നമ്മൾ വെറുതെ വിട്ടു, ചെറിയ ഹോട്ടലുകാരെ പിടിച്ചു എന്നുള്ളൊരു പരാതി വരും. അതുകൊണ്ട് ആദ്യമേ നമ്മൾ വലിയ ഹോട്ടലുകാരത്തേക്ക് തന്നെ കയറി. അതുകൊണ്ട് വീണ്ടും നമ്മൾ ബാക്കിയുള്ള ഹോട്ടലുകളിലും കൂടെ റെയ്ഡ് നടത്തുന്നതായിരിക്കും. അപ്പോൾ ഈ മഴക്കാലവും കൂടി ആയപ്പോഴത്തേക്കിന് തണുത്ത ഭക്ഷണങ്ങളും പഴകിയ ഭക്ഷണങ്ങളും എല്ലാമാണ് ഈ ഹോട്ടലുകാർ. എല്ലാ മാസം എന്ന് പറയാൻ പറ്റില്ല, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. നഗരത്തിലെ വിവിധ ഹോട്ടലുകളാണ് ആഹാരം കഴിക്കുന്നത്.